Hi, hello, welcome back to our channel He and She Blogs. Ellavarkum pudiyoru video like swagatham. Appo nammude chamayam series inde 8th video aanu ṭo innu varunathu. Appo nammala oru 7 video nammude complete aayittunde athyavashyam kolappillatha reethi thanne ellarum respond cheyittunde. Appo ottiri santoshinde maximum njan vicharichondirunnathu enikku 10 video complete cheyan pattilla annaanu ṭo karanam ഇവ ഞാൻ രണ്ട് ഒരു ദിവസം തന്നെ രണ്ട് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടാണ് ടൈം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഒരുപാട് നമുക്ക് ഇൻസ്റ്റയിലായാലും കുറച്ച് കൊളാബറേഷൻ വന്നപ്പം അതിൻ്റെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ ഒരു ദിവസം അങ്ങനെ പോവും അതല്ലാതെ നമുക്ക് ഇടയ്ക്ക് പനി വന്നിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയൊക്കെ കുറച്ച് ഡിലേ വന്നപ്പം എനിക്ക് ടൈം കൺസ്യൂം ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായി അപ്പം അങ്ങനെ വന്നപ്പോൾ ഞാൻ തീരുമല്ലോ എന്നുള്ളൊരു ഇതായിരുന്നു എനിക്ക് കാരണം നമുക്ക് ഷൂട്ട് ചെയ്തെടുത്ത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യണമല്ലോ അപ്പം അങ്ങനെ വന്നിട്ട് ഞാൻ രണ്ട് വീഡിയോ ഒക്കെ വെച്ചിട്ടാണ് ഓരോ ദിവസം ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ബാലൻസ് രണ്ട് വീഡിയോയും കൂടി ഉണ്ട് അതപ്പോൾ അതെങ്ങനെയാവും എന്ന് അറിയത്തില്ല എന്തായാലും നമ്മൾ 8 വീഡിയോ കംപ്ലീറ്റ് ചെയ്യാണ് ഇന്നത്തെ ഈ വീഡിയോ കൂടിയും കൂടിയിട്ട് അപ്പം ഒത്തിരി കുറച്ച് ലേറ്റൊക്കെ ആയി കാരണം ഓർഡേഴ്സ് നമ്മൾ ഓൺലൈൻ വഴി ചെയ്യുമ്പം കിട്ടാനുള്ള താമസം പിന്നെ ഇപ്പോൾ ഈ ഓണം സീസൺ എന്ന് പറയുന്നത് ഒരു എന്താ 2018 കഴിഞ്ഞിട്ട് പിന്നെ ഫസ്റ്റത്തെ ഒരു ഓണമായിട്ടാണ് എല്ലാവരും കാണുന്നത് കേട്ടോ ഇത്രയും ദിവസം ഇത്രയും നാളത്തെ ഒരു ഗ്യാപ്പിന് ശേഷം അപ്പം അങ്ങനെ കുറച്ച് ഡിലേ ഒക്കെ ആയിപ്പോയി എന്തായാലും ഇപ്പം നമ്മുടെ സ്കൂളിലും കോളേജിലും ഓഫീസിലൊക്കെ ആയാലും ഓണം സെലിബ്രേഷനൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ നമ്മുടെ ഈ ഒരു ഓണം സീരിയസിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം എന്താ ഇപ്പോഴത്തെ അത്തം തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും ഓരോ തിരക്കിലൊക്കെ ആയി തുടങ്ങി നമ്മുടെ ഇനിയിപ്പം അധികം ദിവസങ്ങളില്ല ഓണത്തിലേക്ക് അപ്പം എല്ലാവരും അതിൻ്റേതായ തിരക്കിലൊക്കെ ആയിരിക്കും പിന്നെ നമ്മുടെ ഓണം സീരിയസ് അല്ലാതെ നമ്മുടെ എക്സ്ട്രാ ഞാൻ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം മാക്സിമം ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം ഞാൻ എന്തായാലും വ്ളോഗായിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഓണത്തിൻ്റെ അന്ന് അപ്പം അതെങ്ങനെയൊക്കെ ആവും എന്നറിയത്തില്ല കാരണം ഇവിടെയും അവിടെയും ആയിട്ടായിരിക്കും ഓണം വരുന്നത് അപ്പം എല്ലാം അവിടത്തെ ആയാലും ഇവിടത്തെ ആയാലും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഓണം വ്ളോഗായിരിക്കും വരുന്നത് അത്യാവശ്യം ലെങ്ത് ആണെന്നുണ്ടെങ്കിൽ ഞാനത് പാട്ടായിട്ട് രണ്ട് പാട്ടായിട്ട് ഇടാം കേട്ടോ അല്ലെങ്കിൽ കാണുന്നവർക്ക് നല്ല ബോറിംഗ് ആയിരിക്കും അപ്പം ഒത്തിരി ലെങ്ത്തുള്ള വീഡിയോ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ അത്ര സുഖമല്ലല്ലോ അപ്പം അങ്ങനെയായിരിക്കും മിക്കവാറും വരുന്നത് കാരണം നമുക്ക് സിംഗിളായിട്ട് അന്നൊന്നു തന്നെ പോസ്റ്റ് ചെയ്യാനുള്ള കുറച്ച് പാടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ അവിടെ ആയിട്ടായിരിക്കും അവിടുത്തെ ഉത്സവമാണ് ആ ഒരു ടൈമിൽ അപ്പം അതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെയാവും സിറ്റുവേഷൻ നമ്മുടെ പാർക്കുട്ടിയുടെ മൂഡ് സെൻസ് അനുസരിച്ചിരിക്കും നമ്മുടെ വീഡിയോസിൻ്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ അപ്പം അതിന് ഇപ്പം നമ്മുടെ ഉത്രാടത്തിന് പോയിടുന്നതും അതുപോലെ എന്താ സദ്യയുടെ കാര്യം പറയാൻ പറ്റില്ല കേട്ടോ കാരണം രണ്ടു ദിവസത്തെ അവിടെ ഇവിടെ ആയതുകൊണ്ട് മിക്കവാറും എല്ലാം റെഡിയാക്കിയതിന് ശേഷം ആയിരിക്കും ഞങ്ങൾ ഓരോ സ്ഥലത്ത് എത്തുക അപ്പോൾ നമുക്ക് സദ്യ ഉണ്ടാക്കുന്നതും പരിപാടിയൊന്നും പിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം അങ്ങനെയാണ് നിലവിൽ ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത് അപ്പോൾ ആ ഒരു പ്ലാനിങ് അനുസരിച്ച് ആ ഒരു ഭാഗമൊക്കെ പിടിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല പിന്നെ വന്നിട്ട് പിന്നെന്താ പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കസിൻ ചേച്ചിയുടെ ഒരു കല്യാണം വരുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു വ്ളോഗൊക്കെ ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ വരും ദിവസങ്ങളിൽ അങ്ങനത്തെ കുറച്ച് തിരക്കുകളുണ്ട് അപ്പോൾ അതിന് മുമ്പ് എനിക്ക് എന്തായാലും ഷൂട്ട് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ ലാസ്റ്റ് രണ്ട് വീഡിയോ ബാലൻസ് ഉള്ള രണ്ട് വീഡിയോയും കൂടിയും ഷൂട്ട് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഡേ ഇൻ മൈ ലൈഫോ അല്ലെങ്കിൽ എന്താ വ്ളോഗായിട്ടൊക്കെ നമുക്ക് അല്ലാത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യാം കേട്ടോ നമ്മുടെ ഒരു ഓണം ബോണസ് വീഡിയോ ആയിട്ട് അപ്പം എല്ലാവരും ഓണക്കോടിയൊക്കെ എടുത്തിട്ടുണ്ടാവും ഓണത്തിൻ്റെ തിരക്കിലായിരിക്കും അപ്പം ഞാൻ ഇനി പറഞ്ഞു കേട്ടുന്നില്ല നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നമുക്ക് പോവാം ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് മമ്മി ഡോട്ടർ കോംബോ ഡ്രസ്സാണ് കേട്ടോ ഒരു മൂന്ന് ജോഡി ഡ്രസ്സുകളാണ് കാണിക്കുന്നത് അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകൾ അപ്പം നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഫസ്റ്റത്തെ നമ്മുടെ ഡ്രസ്സ് വന്നിട്ട് ഈ ഒരു ഡ്രസ്സാണ് ഇത് നമ്മൾ ഓൾറെഡി നമ്മുടെ എന്താ വിഷു മേക്കപ്പ് ലുക്കിലും അതല്ലാതെ എൻ്റെ ഇൻസ്റ്റാ സ്റ്റോറിയൊക്കെ കണ്ടവർക്കാണെങ്കിൽ ഇൻസ്റ്റാ റീൽസിലൊക്കെ ആണെങ്കിൽ ഇഷ്ടമായി ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ ഇത് നമ്മുടെ ആക്ച്വലി നമ്മുടെ പാറുട്ടിയുടെ 28 കെട്ടിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ് ഞാനിതൊരു ലോക്കൽ സ്റ്റോറിൽ നിന്ന് മെറ്റീരിയൽ എടുത്തിട്ട് തയ്പ്പിക്കുകയായിരുന്നു ചെയ്തത് അന്ന് ഒത്തിരി എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതെങ്ങനെയാണ് ഇവിടെ നിന്നൊക്കെ ചോദിച്ചിട്ട് ഇത് സർവ്വസാധാരണമായിട്ടുള്ള ഒരു ഡ്രസ്സ് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു ഈ ഒരു ദാവണി സെറ്റ് നിങ്ങൾ ഓൾറെഡി എല്ലായിടത്തും നമ്മളെ ഫോണെടുത്ത് ഇൻസ്റ്റയൊക്കെ ഓപ്പൺ ചെയ്ത ഫുൾ ഈ ഒരു ഡ്രസ്സ് തന്നെയാണ് കാണാനുള്ളത് ഇതിൻ്റെ ഇപ്പോൾ ഒത്തിരി വെറൈറ്റി ഓഫ് കളേഴ്സിൽ അവൈലബിൾ ആണ്
അപ്പോൾ ആ ഒരു രീതിയിലാണ് ചെയ്തിരുന്നത്. നമ്മുടെ ബോക്സ് പ്ലീറ്റ് ഒക്കെ ഇട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരുന്നത്. എൻ്റെ ഒരു പടിയുടെ ഭാഗത്തായിട്ട് ഈ ഒരു കസവ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇത് വന്നിട്ട് തനി ഗോൾഡൻ കസവല്ല, ഒരു ആൻറ്റിക് ഷെയ്ഡും കൂടി ചേർന്നിട്ടുള്ളൊരു കസവാണ് വരുന്നത്. വിത്ത് ലൈനിങ്ങിൽ ചെയ്തിട്ടുണ്ട്. ബോർഡർ താഴെ ബോർഡറിൽ അത്യാവശ്യം വീതിയിൽ വരുന്ന ഒരു കസവും വരുന്നുണ്ട്. നല്ല മെറ്റീരിയൽ ഓഫ് എന്താ ലൈനിങ് ആണ് കേട്ടോ കൊടുത്തേക്കുന്നത്. അത്യാവശ്യം കട്ടിയുള്ള ലൈനിങ് ആണ്. കാരണം ഈ ഒരു തുണി എന്ന് പറയുന്നത് ഭയങ്കര നൈസാണ് കേട്ടോ, തീരെ കനമില്ലാത്തൊരു തുണിയാണ്. അപ്പോൾ അതിനെ കുറച്ചൊന്ന് ബും എന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത്യാവശ്യം നല്ല മെറ്റീരിയൽ ഇട്ടാണ് താഴെ ലൈനിങ് കൊടുത്തിട്ടുള്ളത്. ആ അങ്ങനത്തെ ലൈനിങ് കൊടുക്കുന്നതായിരിക്കും ഈ ഒരു മെറ്റീരിയലിന് കുറച്ചുകൂടി ഭംഗി. നമ്മുടെ ഈ ഒരു സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ മാക്സിമം ഒരു 4-5 മീറ്റർ തുണിയെങ്കിലും ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ചൊരു എന്താ ഇപ്പോഴത്തെ ഇപ്പോൾ ഒരുപാട് സ്റ്റോറുകളിൽ ഈ ഒരു ഡ്രസ്സ് അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നു ഞാൻ മീഷോയിൽ വരെ ഈ ഇടയ്ക്ക് കണ്ടായിരുന്നു എത്രയോ 430-700 എത്രയും കണ്ട രൂപയ്ക്ക് ഈ ഒരു ഫുൾ സെറ്റ്, ഈ ഒരു മെറ്റീരിയലിൻ്റെ ഫുൾ ധാവണി സെറ്റ് കിട്ടും എന്നുള്ളത്. അതൊക്കെ സ്കേർട്ടിന് തീരെ നമുക്ക് എന്താ ഒട്ടും വിരിവില്ലാത്തൊരു ഭംഗിയില്ലാത്ത രീതിയിലായിരിക്കും സ്റ്റിച്ച് ചെയ്തേക്കുക. മീഷോയിലെ ഒട്ടുമിക്ക ഡ്രസ്സുകളിലും ഫ്ലീറ്റ് വരുന്നത് ആ രീതിയിലാണ്. ചിലത് നല്ല ഫ്ലീറ്റുള്ള ഡ്രസ്സുകളുണ്ട് കേട്ടോ മീഷോയിൽ മാത്രമല്ല, അതല്ലാതെ അത്യാവശ്യം ലോക്കലായിട്ടുള്ള സ്റ്റോറുകൾ നമ്മുടെ ഇൻസ്റ്റയിലും ഉണ്ട്. അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ തീരെ റേറ്റ് കുറഞ്ഞ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും സ്കേർട്ടിന് വിരിവ് കുറവായിരിക്കും. സ്കേർട്ടിന് അത്യാവശ്യം ഈ ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ വിരിവുള്ളതായിരിക്കും കുറച്ചുകൂടെ ഭംഗി. ഒരു 4.5 എങ്കിലും മാക്സി ഒരു മിനിമം നമ്മുടെ സ്കേർട്ടിന് മെറ്റീരിയൽ ഉണ്ടെങ്കിലാണ് ഇച്ചിരി ഭംഗിയായിട്ട് തോന്നുന്നത്. ഇൻകേസ് നിങ്ങൾ തുണി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയെങ്കിലും എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഈ ഒരു ജോർജറ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് അതല്ല കുറച്ചുകൂടെ കട്ടിയൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ കുറച്ച് ബുന്ന് നിൽക്കുന്ന തുണികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് എടുത്താലും മതി. ഇത് തീരെ നമുക്ക് മേത്തേക്ക് ഒട്ടി നിൽക്കുന്ന ടൈപ്പ് തുണി ആയതുകൊണ്ട് കുറച്ചൊരു വിരിവ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് അത്രയെങ്കിലും മീറ്റർ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ഭംഗി. ഇതിന് വന്നിട്ട് സെയിം അറ്റാച്ച് ചെയ്തിട്ട് നമ്മളൊരു ഷോളും കൊടുത്തിട്ടുണ്ടായിരുന്നു. ധാവണി സെറ്റാണ് കേട്ടോ. അതുപോലെ ഈ ഒരു ഷോളിന് വന്നിട്ട് നമ്മുടെ 4 സൈഡും നമ്മൾ ഈ ഒരു എന്താ സെയിം രീതിയിൽ തന്നെ നമ്മുടെ ഈ ഒരു കസവ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതായത് 4 സൈഡിലും ഈ ഒരു സെയിം കസവ് ഈ ഒരു സെയിം രീതിയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ഭംഗിയാണ്. ഞാൻ പറഞ്ഞപോലെ നമ്മൾ ഇത്ര 1000 രൂപയ്ക്ക് അല്ലെങ്കിൽ 200 രൂപയ്ക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടുന്ന ആ ഒരു ധാവണിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നോർമലി അവർ കട്ട് പീസ് ചെറുതേ ഇങ്ങോട്ട് വെക്കുകയുള്ളൂ നമുക്ക് ഷാളായിട്ട്. പിന്നെ ചിലതിൻ്റെയൊക്കെ നമ്മൾ സൈഡ് അടിച്ചെടുക്കേണ്ടി വരും. അതല്ലാതെ നമുക്ക് സൈഡിൽ ഇവരിങ്ങനെ ഈ ഒരു എന്താ കസവ് പോലും പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ കുത്തുമ്പം പ്രത്യേകിച്ച് ഒരു പാറ്റേണും അവിടെ ഉണ്ടാവില്ല. നോർമലി ഉള്ളൊരു ഷോൾ പോലെ തന്നെ തോന്നത്തുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു ഷോള് അങ്ങനത്തെ ഷോളുകളാണ് ആ ഒരു റേറ്റിൽ കിട്ടുക. ഇത് ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തതുകൊണ്ട് 4 സൈഡിലും ഞാൻ സെയിം രീതിയിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു കസവ് അറ്റാച്ച് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബ്ലൗസ് 1 മീറ്ററിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. ബ്ലൗസ് വന്നിട്ട് നോർമലായിട്ടുള്ളൊരു സാധാരണ ഫ്രണ്ട് ഓപ്പൺ വരുന്ന ഒരു ബ്ലൗസാണ് കേട്ടോ ചെയ്തേക്കുന്നത്. നമ്മൾ നെക്ക് പോർഷനിൽ ചെറിയൊരു ഈ കസവ് വെച്ച് തന്നെ ഒരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്ലീവ് വന്നിട്ട് ചെറിയൊരു പഫ് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് കേട്ടോ. വേറെ പ്രത്യേകിച്ച് ഭംഗിയൊന്നുമില്ല ഈ ബ്ലൗസിൽ, അങ്ങനെ വേറെ സംഭവങ്ങളൊന്നും ചെയ്തിട്ടില്ല. എല്ലാം സെയിം ഒരു ഷെയ്ഡിലാണ് ചെയ്യുന്നത്. എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് കുറച്ചുകൂടെ ഭംഗിയിൽ തോന്നിയത് ഒരു കോൺട്രാസ്റ്റ് ഇടുകയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഇതിൻ്റെ കൂടെ മെറൂൺ ബ്ലൗസ് ഇട്ടിട്ട് പെയർ ചെയ്തിട്ടുണ്ട്. അതും കുഴപ്പമില്ല, നല്ലതായിരുന്നു കേട്ടോ. നമുക്ക് അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം. തയ്പ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും കോൺട്രാസ്റ്റ് ചെയ്തിട്ടും യൂസ് ചെയ്യാം. ഈ കൂടെ തന്നെ നമ്മുടെ പാറൂട്ടിക്ക് ഞാൻ തയ്പ്പിച്ച ഒരു ഡ്രസ്സാണ് കേട്ടോ ഇത്. ഇതും 1 മീറ്ററിലാണ് ചെയ്തിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ള നോർമൽ ഫ്രോക്കാണ്. ജസ്റ്റ് ഒരു ഫ്ലീറ്റ് കൊടുത്തിട്ടുണ്ട്. ലൈനിങ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തേക്കുന്നത്. ഈ മേളിലേക്കുള്ള പോർഷൻ ഈ കസവ് ഫുൾ എടുത്തിട്ടാണ് കൊടുത്തേക്കുന്നത്. ജസ്റ്റ് ഒരു പൈപ്പിംഗ് പോലെ കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മുടെ 2 ഷോൾഡറിലും കെട്ടാൻ വേണ്ടിയിട്ട് വള്ളിയും കൊടുത്തിട്ടുണ്ട്. അത്ര തന്നെയേ ഉള്ളൂ. പിന്നെ ഫ്രണ്ടിൽ ഒരു ഭംഗിക്ക് ഒരു ബോയും വെച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ഉടുപ്പായിരുന്നു. ആ ഒരു ടൈമിൽ നമുക്ക് ഇത് നല്ല ലൂസായിരുന്നു കേട്ടോ. കാരണം കുറച്ച് വലിപ്പം കൂട്ടിയായിരുന്നു തയ്പ്പിച്ചത്. ഇപ്പം സ്റ്റിൽ അവർക്ക് കറക്റ്റാണ് ഈ ഒരു ഉടുപ്പ്. നല്ല ഭംഗിയാണ് ഇട്ട് കണ്ടത് കേട്ടോ. പിന്നെ പാറൂട്ടീന് ഇട്ടിയത് കാണിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു വലിയൊരു പ്രോസസ്സാണ്. കാരണം അവർക്ക് ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഊരാനും ഊരിക്കഴിഞ്ഞാൽ പിന്നെ ഇടാനും ഭയങ്കര മടിയാണ്. അത് കാരണം ഇത്രയും ഈ ഒരു ഡ്രസ്സുകളെല്ലാം ഇട്ട് കാണിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. അത് കാരണം ഞാൻ എന്തായാലും ജസ്റ്റ് ഫോട്ടോ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് നൈറ്റ് കാണേണ്ട കാര്യമൊന്നുമില്ല. നോർമലി ഈ ഒരു വലിയ ഫാഷനോ കാര്യങ്ങളൊന്നുമില്ല. നോർമലി ഒരു സാധാ ഫ്രോക്കാണ് കേട്ടോ.
ഇതാണ് ഫസ്റ്റത്തെ നമ്മുടെ മമ്മി ഡോട്ടർ കോംബോയിൽ ഫസ്റ്റത്തെ ഡ്രസ്സ്, ഒരു ദാവണിയും അതുപോലെ ഒരു ഫ്രോക്കുമാണ് കേട്ടോ. അടുത്ത വന്നിട്ടും ഒരു ലെഹങ്ക മോഡൽ ഒരു സെറ്റാണ് കേട്ടോ. ദാവണിയായിട്ട് യൂസ് ചെയ്യാവോന്ന് ചോദിച്ചാൽ ഷോളിന് കുറച്ച് നീട്ടം കുറവാണ്, നമുക്കിതൊരു ലെഹങ്കയായിട്ട് തന്നെയായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. ഇത് നമുക്ക് നമ്മുടെ ഇൻസ്റ്റാ പേജായ റെയിൻബോ സ്റ്റൈൽ എന്ന് പറഞ്ഞൊരു ബിട്ടിക്ക് നിന്ന് സെൻഡ് ചെയ്ത് തന്ന ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇത് വന്നിട്ട് ഒരു ഡബിൾ ഷെയ്ഡിലാണ് വരുന്നത്. ഡബിൾ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു കോൺട്രാസ്റ്റ് ചെയ്ത് വരുന്ന രണ്ട് ഷെയ്ഡുകളാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. അതല്ലാതെ നമുക്ക് എന്താ ലൈറ്റ് ഷെയ്ഡും ഡാർക്ക് ഷെയ്ഡും ആയിട്ടല്ല വന്നേക്കുന്നത് ഡബിൾ ഷെയ്ഡിൽ. ഈ ഒരു രീതിയിലാണ് വന്നേക്കുന്നത്. ഭയങ്കര രസമാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സ് വന്നിട്ട്. നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് വന്നേക്കുന്നത്. നല്ല ഗ്ലൈസിംഗ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ. ജോർജറ്റ് മെറ്റീരിയൽ തന്നെയാണ്, ഗ്ലൈസിംഗ് ആയിട്ടുള്ള ഒരു ഇതും കൊടുത്തിട്ടുണ്ട്. ഇതിന് ഭയങ്കര രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിട്ട്. ഇതിന്റെ സ്കേർട്ട് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്ത് തന്നേക്കുന്നത്. വിത്ത് ലൈനിങ് ആണ് കേട്ടോ. ക്രേപ്പ് മെറ്റീരിയലാണ് ലൈനിങ് വന്നിട്ട്. നല്ലൊരു പടിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നോർമൽ ഫ്ലീറ്റിലാണ് ചെയ്തേക്കുന്നത്. അത് അത്യാവശ്യം നല്ല രീതിയിൽ ഫ്ലീറ്റ് ഉണ്ട് കേട്ടോ. ഭയങ്കരമായിട്ട് വിരിഞ്ഞ് കിടക്കാൻ പാകത്തിന് നല്ല ഫ്ലീറ്റ് ഇട്ടിട്ട് അത്യാവശ്യം നല്ല മീറ്ററിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ മേളിലേക്കുള്ള പോർഷൻ ഈ ഒരു കളറും താഴത്തേക്ക് ഈ ഒരു വൈൻ ഷെയ്ഡിൻ്റെ, വൈൻ ഷെയ്ഡല്ല ഒരു മജന്ത ഷെയ്ഡാണ് കൊടുത്തേക്കുന്നത്. താഴത്തേക്ക് ഭയങ്കര രസമായിട്ടുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ. നമ്മളിതൊക്കെ ഇട്ട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു എടുപ്പാണ് മുഖത്തിന്. എത്ര നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി ഈ ഒരു കളർ കോമ്പിനേഷൻ. അതുപോലെ ഒരു ബ്ലൗസ് വന്നിട്ട് ബ്ലൗസിൻ്റെ ബോഡി പാർട്ട് ഫുൾ ഈ ഒരു ഷെയ്ഡും സ്ലീവിലേക്കും മറ്റേ നമ്മുടെ എന്താ കോൺട്രാസ്റ്റ് വരുന്ന ആ ഒരു ഷെയ്ഡുമാണ് വരുന്നത്. നമ്മുടെ സ്ലീവിൻ്റെ താഴെയായിട്ട് ചെറിയൊരു മിറർ വർക്കുള്ള സ്റ്റോൺ ഡീറ്റെയിലിങ്ങും കൊടുത്തിട്ടുണ്ട്. ദെൻ ഈ ഒരു നെക്കിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് ടൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബ്ലൗസ് വന്നിട്ട്. ഇതും സ്റ്റിച്ചഡ് ആയിട്ട് തന്നെ ചെയ്ത് തന്നായിരുന്നു. ബാക്ക് അത്യാവശ്യം ഇറങ്ങിയിട്ടുണ്ട്. ഫ്രണ്ട് കയറിയ ടൈപ്പ് കഴുത്താണ് കേട്ടോ. നോർമൽ പ്ലെയിൻ ആണ്, ഫുൾ പ്ലെയിൻ ആണ്. ഇതിൻ്റെ ഈ ഒരു താഴത്തെ പോർഷനായാലും നോർമലി സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ലോക്കിംഗ് ഒന്നുമല്ല, പക്ഷേ അത്യാവശ്യം നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിൻ്റെ സ്കേർട്ട് കാണാൻ ഭയങ്കര രസമാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ പാറൂട്ടിക്ക് ചെയ്ത ഒരു ഫ്രോക്കായിരുന്നു കേട്ടോ ഈ ഒരു ഫ്രോക്ക് എന്ന് പറയുന്നത്. ഭയങ്കര രസമായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു താഴത്തെ പോർഷൻ ഫുള്ള് അത്യാവശ്യം നല്ല ഫ്ലെയറിലാണ് ചെയ്തേക്കുന്നത്. ക്രേപ്പ് മെറ്റീരിയലിൻ്റെ വിത്ത് ലൈനിങ് കൊടുത്തിട്ടാണ് ചെയ്തേക്കുന്നത്. മേളിലേക്ക് നമ്മുടെ കോൺട്രാസ്റ്റ് വരുന്ന കളേഴ്സാണ് കൊടുത്തേക്കുന്നത്. ബാക്കിലൊരു സിബും അവൈലബിൾ ആണ്. പിന്നെ ഈ ഒരു വേസ്റ്റിൻ്റെ ഭാഗത്തായിട്ട് നമ്മുടെ ആ ഒരു ബ്ലൗസിൻ്റെ സ്ലീവിൽ കൊടുത്തിരുന്ന ആ ഒരു മിറർ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ഒരു ലേസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഭയങ്കര രസമായിട്ടുണ്ട് കേട്ടോ. ഇത് ഭയങ്കര രസമായിട്ടുണ്ട്. ഇതിടുമ്പം അത്യാവശ്യം നല്ല രീതിയിൽ ഫ്ലെയർ ഉള്ളത് കൊണ്ട് തന്നെ നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റത്തെ മോമി കോംബോയിലുള്ള ഡ്രസ്സ്. ലാസ്റ്റത്തെ നമ്മുടെ ഡ്രസ്സ് വന്നിട്ട് ഒരു സാദാ കുർത്തിയാണ് കേട്ടോ. എൻ്റെ ഈ ഒരു ടോപ്പാണിത്. നമ്മുടെ സാധാരണ ഒരു സ്ലിറ്റ് വന്നിട്ട് ചെയ്തേക്കുന്ന സാധാരണ ചുരിദാർ മോഡൽ ഒരു ടോപ്പാണ്. ഇത് ഞാൻ ഓൾറെഡി നമ്മുടെ ഓണം ഹോളിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. സ്ലീവ് വന്നിട്ട് 3/4 സ്ലീവില് ചെറിയൊരു പഫ് കൊടുത്തിട്ട് നമ്മുടെ ലെങ്ത് താഴത്തെ ഭാഗത്തായിട്ട് ഒരു കസവും കൊടുത്തിട്ടുണ്ട്. നോർമലി നമ്മുടെ സെറ്റ് സാരിയുടെ സെറ്റ് മുണ്ടിൻ്റെയൊക്കെ ആ ഒരു മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. കോട്ടൺ മെറ്റീരിയലാണ്. താഴെ വന്നിട്ട് രണ്ട് സൈഡിലും ഈ ഒരു എന്താ കസവും വന്നിട്ടുണ്ട്. സിബൊന്നുമില്ല കേട്ടോ, ബാക്ക് സിബൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ നെക്ക് പോർഷനിൽ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു എംബ്രോയിഡറി ഡിസൈനാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. ഒരു റെഡ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലൊരു ഫ്ലോറൽ ഡിസൈനായിട്ടൊരു വള്ളിച്ചെടി പോലത്തെ ഒരു ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. അതും രസമായിട്ടുണ്ട് കേട്ടോ. ഫുള്ളി ഹാൻഡ് മെയ്ഡ് ആയിട്ട് ചെയ്തേക്കുന്നതാണ്. അത് ഭയങ്കര രസമായിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. വിത്ത് ലൈനിങ് ആണ് കൊടുത്തേക്കുന്നത്. എന്താ നോർമലി സാധാരണ നമ്മൾ ടോപ്പിനൊക്കെ കൊടുക്കുന്ന കോട്ടൺ വിത്ത് ലൈനിങ് ആണ് കൊടുത്തേക്കുന്നത്. അപ്പം ഇതാണ് എൻ്റെ ഡ്രസ്സ് വന്നിട്ട്. അപ്പം ഈ ഒരു സെയിം പാറ്റേണിൽ തന്നെ നമ്മുടെ പാറൂട്ടിക്ക് വന്നേക്കുന്ന ഒരു ഭയങ്കര രസമായിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇതിൻ്റെ ഒരുപാട് ഇഷ്ടമാണ്. നല്ലൊരു മെറ്റീരിയൽ പാറ്റേണിലാണ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഒരു നെക്ക് ആൻഡ് സ്ലീവ് ആണ് ഈ ഒരു കൊടുത്തേക്കുന്ന ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത്. ഈ ഒരു യു ഷേപ്പിൽ ആ ഒരു ഇതിൻ്റെ ഒരു നെക്കിലും സ്ലീവിലും വന്നിട്ട് ഞാൻ നമ്മുടെ എൻ്റെ ഒരു ടോപ്പിൽ വന്നേക്കുന്ന ഒരു സെയിം പാറ്റേൺ തന്നെയാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. രണ്ടും ഈ ഒരു എംബ്രോയിഡറി വർക്ക് സെയിം ആണ്. ഇത് വന്നിട്ട് നമ്മുടെ ആ ഒരു ടിഷ്യൂവിൻ്റെ ഒരു മെറ്റീരിയലാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തേക്കുന്നത്. അതിൻ്റെ മേളിലാണ് കേട്ടോ ഈ ഒരു വർക്ക് വന്നേക്കുന്നത്. പിന്നെ അവിടെ നിന്ന് തൊട്ട് നമ്മളിങ്ങോട്ട് താഴത്തേക്ക് കുറച്ച് സ്ലിറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. താഴെ വന്നിട്ട് അത്യാവശ്യം വീതിയിലുള്ള ഒരു കസവിൽ
ഇത് വന്നിട്ട് നമ്മുടെ സാറ്റൻ റിബൺ ആണ് കൊടുത്തേക്കുന്നത്. ഒരു ഓറഞ്ച് ഷെയ്ഡിലുള്ള സാറ്റൻ റിബൺ ആണ് കൊടുത്തേക്കുന്നത്. ഭയങ്കര രസമായിട്ടുണ്ട് കേട്ടോ. അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ഡ്രസ്സ് വന്നിട്ട്. ഈ ഒരു ഡ്രസ്സിൻ്റെ ഈ ഒരു രീതി വന്നിട്ട് നല്ലൊരു പാറ്റേണിൽ കൊടുത്തേക്കുന്നു. പിന്നെ അത്യാവശ്യം വൈഡ് നെക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇടാനും ഊരാനും ഒക്കെ ഈസിയാണ് കേട്ടോ. വേറെ ബട്ടൺസോ പ്രസ് ബട്ടണോ കാര്യങ്ങളൊന്നുമില്ല. ഈ നമ്മൾ നേരെ തലേക്കാൾ തന്നെയാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ ഐറ്റം. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഓണത്തിന് നമുക്ക് കുഞ്ഞുവാവകളൊക്കെയുള്ള അമ്മമാർക്കാണെങ്കിൽ ഈ ഒരു രീതിയിൽ നമ്മുടെ തന്നെ ചെറിയ പോർഷനായിട്ട് തയ്ച്ചു കൊടുത്തിട്ട് ഒരു മമ്മി ഡോട്ടർ കോംബോയിൽ ചെയ്യാവുന്നതാണ്. ഭയങ്കര രസമായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. കുഞ്ഞു വാവകളൊക്കെ ഇങ്ങനെ അടിപൊളി ഡ്രസ്സിലൊക്കെ നടക്കുമ്പോൾ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് പെൺകുട്ടികൾ, അവർക്ക് ഒത്തിരി പാറ്റേൺസ് അവൈലബിൾ ആണല്ലോ. അപ്പം ജസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഈ ഒരു തമിഴ് നമുക്ക് ഇത് ഈ ഒരു രീതിയിൽ നമുക്ക് പർച്ചേസ് ചെയ്യാനും പറ്റും കേട്ടോ. കുറച്ച് റെഡിമെയ്ഡായിട്ട് മമ്മി ആൻഡ് മീ കോംബോ ഒക്കെ ഇപ്പോൾ ഇഷ്ടംമാതിരി അവൈലബിൾ ആണ്. അപ്പം അങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം ഇത്രയും ഒരു മൂന്ന് ജോഡി ഡ്രസ്സുകളാണ് ഈ കാണിച്ചത്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടി എനേബിൾ ചെയ്തേക്കാം. പിന്നെ ലാസ്റ്റ് നമുക്ക് രണ്ട് ബാലൻസ് രണ്ട് വീഡിയോ കൂടി ഉണ്ട്. അപ്പോൾ ഉടനെ തന്നെ ആ ഒരു വീഡിയോയും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ ടാറ്റാ.